മനേട്ടാ, ചേട്ടനാണ് ഈ ഓട്ടത്തുള്ളിന്റെ ഐറ്റം രണ്ടാമത് കൊണ്ടുവന്നത്. അതിന്റെ സീഡ് ഹിറ്റായിരുന്നു, ഗൾഫുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാരും കാണാറുണ്ട്. നല്ല ഐറ്റം ആണ്, ഇവിടെ വേണ്ട. അയ്യോ, ഇത് ഓട്ടംതുള്ളലിന്റെ ഐറ്റം അല്ല. പിന്നെ ഞങ്ങൾ വീടുകൾ തോറും പണി കൊടുക്കുന്ന ആളുകളാണ്. പണി കൊടുക്കുന്ന ആളാ? അതല്ല, പെയിന്റിങ്ങിന്റെ പണി എടുക്കുന്നതാണ് ഞങ്ങളുടെ രീതി എന്ന് പറയാണ്. ഞാൻ മിന്നൽ മനോജ്. മിന്നൽ മനോജ് പെയിന്റ് അടിക്കാരന്റെ പേര്? കേട്ടല്ലേ, അത് വേറൊന്നുമില്ല. എവിടെ വർക്കിന് വിളിച്ചോ അവിടെ ഞാൻ മിന്നൽ പോലെ പാഞ്ഞെത്തും. അതാണ് ഈ മിന്നൽ മനോജ്. കേട്ടല്ലേ, എവിടെ ചിന്തിക്കുന്നുവോ അവിടെ മിന്നൽ മനോജ്. അല്ല പക്ഷേ, എവിടെ ചിന്തിക്കുമോ, എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ടി വിയിൽ, എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. രണ്ടും ഒന്ന് തന്നെ. ഇത് ഇടിവെട്ടേറ്റതാണോ? അയ്യോ, ഇത് ഇടിവെട്ടേറ്റതല്ല, ഇത് ഇടിവെട്ടാണ്. എവിടെ പണിക്ക് കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ ഒന്നല്ലെങ്കിൽ ഇടി അല്ലെങ്കിൽ വെട്ട് ഉറപ്പാണ്. കേട്ടോ, കുറ്റമൊന്നും പറയണ്ട കേട്ടോ, ആള് മിടുക്കനാ. വർക്കൊക്കെ എന്ത് സ്പീഡാന്നറിയാമോ, ഒരു ഭിത്തിയൊക്കെ നിമിഷ നേരം കൊണ്ട് ചൊരണ്ടി താഴെ ഇടും. ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് പുട്ടിയൊക്കെ ഇട്ട് അതിന്റെ ലെവലൊക്കെ നോക്കി വളരെ പതിയെ പെയിന്റ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ രീതിയാണ്. ഫിനിഷിംഗ് കിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ നേരത്തെ പണി സൈറ്റിലെത്തി, രാവിലെ തന്നെ പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് ചെയ്ത്. ഇവൻ എത്തിയിട്ടില്ല. ഞാനൊരു ചായ കുടിച്ചു വരാന്ന് പറഞ്ഞ തക്കത്തിനാണ് ഇവൻ കയറി വന്നത്. ചായ കുടിച്ചു വന്നപ്പോ ഈ തേച്ച് പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് വെച്ച ഭിത്തി ഇവൻ ചൊരണ്ടി താഴെ ഇട്ടേക്കണത്. ആ അവിടെ ചേരണ്ട, അകത്ത് പോയി ചേരണ്ട്. ഉറച്ചു നോക്കിയതാണ്. എന്ത് ഉറച്ചു നോക്കാൻ? സ്വർണ്ണാണ് ഉറച്ചു നോക്കാൻ. ആശാനെ, ഈ ടൈസ് കമ്പേറ്റ് പോയി കിടക്കണം, പൊട്ടിപ്പൊളിഞ്ഞിരിക്കും. അവിടെ പറഞ്ഞ പോലെ എന്റെ മുകേഷ് ചേട്ടാ, ഈ ടൈലൊക്കെയാണ് ഇട്ടേക്കണത്. കളറ് പോയി, മങ്ങി. എത്രയോ സിനിമാക്കാർ വരുന്ന അവിടേക്ക് ഈ ടൈലല്ല ഇടേണ്ടത്, പുതിയ ടൈൽ ഇറങ്ങിയിട്ടുണ്ട്, കജാരിയയുടെ ടൈല്. അത് മേടിച്ചിട്ട് അകത്ത് പോയി ചേരണ്ട്, പൈസ തന്നെ തച്ചിന് നിന്നേ. വേ ഇവിടെ നോക്കിക്കാണ്. അല്ല മിന്നലേ, ഈ ബംഗ്ലാവ് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണമെങ്കിൽ എത്ര സമയം വേണം? ഇത് പെയിന്റ് ചെയ്യാനാണെങ്കിൽ 6:12, 4:8, 46, 6:16, 12:18, 6:08. ആറാട്ടല്ല, പള്ളിവേട്ട. മുഖേഷ്, ഒന്നും ഉണ്ടായിരിക്കാൻ പറയും. ഞാൻ ഒരു വിധത്തിൽ ഈ കണക്കൊക്കെ ഒപ്പിച്ചു വന്നത് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു 6 മാസം ചുരുങ്ങി നിൽക്കും. 6 മാസം? ഇത് പണിയാൻ 4 മാസം എടുത്തുള്ളൂ, നിനക്ക് പെയിന്റ് ചെയ്യാൻ 6 മാസം വേണോ? ഹലോ, ദൈവമേ, ഇത് കേട്ടോ മുകേഷ് ചേട്ടാ, നീ ചെവി വെച്ചിരിക്കുന്ന ഞാൻ എങ്ങനെ കേക്കുന്നത്? പറഞ്ഞത് ശരിയാണല്ലോ. എടാ എടാ, നിന്നോട് ഞാൻ എത്ര നാളായി പറയണേ. ഒരുത്തനെ പെയിന്റിംഗ് കടയിൽ വിട്ടതാ, അവൻ ചോദിക്ക റെഡ് ഓക്സൈഡ് ഏത് കളറിലുള്ള മേടിക്കണമെന്ന്. ഒന്ന് കേട്ടു, ഒന്ന് ഇതിനൊക്കെ എന്താ ചെയ്യണേ, കൂടെ പണിക്ക് കിടന്നാ. ഇവിടെ കുറെ ഓഡിയൻസും മുകേഷ് ചേട്ടനും പിഷായിട്ടൊക്കെ നാണം കെടുത്തരുത് കേട്ടോ. നിന്നോട് പച്ച കളറുള്ള റെഡ് ഓക്സൈഡ് മേടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. കുറച്ച് കെട്ടവൻ ഇങ്ങനെയുള്ളവനൊക്കെ കൂടെ നടക്കണം, കളറിനെ കുറിച്ച് യാതൊരു വിധ സെൻസും ഇല്ല. അപ്പൊ നമുക്ക് ഈ ബംഗ്ലാവിലെ ഈ പച്ച കളറിലുള്ള റെഡ് ഓക്സൈഡ് വേണ്ട, വേണ്ട വേണ്ട വേണ്ട, നമുക്ക് വൈറ്റ് വാഷ് മതി. ഞാൻ പറഞ്ഞത് കാര്യ, അതം ഒരൊറ്റ കളർ മതിയല്ലോ. അതെ അതെ, പക്ഷെ ഈ വൈറ്റ് വാഷ് ഏത് കളറാന്നുള്ള പറയണം. കേടാ, വൈറ്റ് വാഷിന് ഒറ്റ കളറല്ലേ ഉള്ളൂ വൈറ്റ്. അതെ, അതിന് ഏത് കളറാ അടിക്കണ്ടെന്ന് പറ. ഓ, ഇവനിട്ട് ഞാനിപ്പോ ഒറ്റ അടി അടിക്കും, ഇവന്റെ വായിന്ന് കളറും വരും. അതാ സംഭവിക്കാൻ പോണത്. തർക്കം വേണ്ട, തർക്കം വേണ്ട. എവിടെ പോയാലും കാറ്റലോഗ് കൊണ്ടുപോകും ഞാൻ. പെട്ടെന്ന് സെലക്ട് ചെയ്യാം, ഏതാ വേണ്ടെന്ന് പറ. എന്ത് കാറ്റലോഗ് ആണ് ഇത്? എടാ, പഴയ പേപ്പർ കൊണ്ട് നടക്ക, പഴയ ഓൾഡ് ഫാഷനാ. ഇതാകുമ്പോ കൊണ്ട് നടക്കുകയും ചെയ്യാം, മുണ്ടായിട്ട് ഉടുക്കുകയും ചെയ്യും, മറന്നു പോകില്ല. എന്ന് പെയിന്റ് പണി തുടങ്ങിയ അന്ന് ഉച്ചക്കണം മുണ്ടാ. അയ്യോടാ, അല്ല ഇത് കണ്ടിട്ട് ഏതോ ഒരു രാജ്യത്തിന്റെ പതാക പോലെ ഉണ്ടല്ലോ. അയ്യോ, ഇത് ഏതോ ഒരു രാജ്യത്തിന്റെ പതാക അല്ല, നമ്മുടെ രാജ്യത്തിന്റെ അപാകതയാണത്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഓവർ ആയിട്ട് ബൂസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് പറ, എനിക്ക് പോയിട്ട് പാലസിന്റെ പെയിന്റിംഗ് ഉള്ളതാണ്. ഓ, പാലസിന്റെ പെയിന്റിംഗോ? ഏത്? കിളിമാനൂർ പാലസ് ആണോ കായംകുളം പാലസ് ആണോ? എനിക്ക് വന്ന് പത്മനാഭപുരം പാലസോ മൈസൂർ പാലസോ ആയിരിക്കും. ഇതൊന്നും അല്ലാന്ന്, പാലസ് ട്യൂട്ടോറിയൽ കോളേജ് തമ്മനം. അതിന്റെ കഴുക്കോലൊക്കെ ചെതലെടുത്ത് അരിച്ചു പോയി. ഞാൻ ചെന്നിട്ട് വേണം കരിയോയിൽ അടിച്ച് റെഡിയാക്കാൻ, മനസ്സിലായോ? നിന്റെ കയ്യിൽ ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ? ചിത്രങ്ങളൊക്കെ ഉണ്ട്, വാട്സപ്പ് നമ്പർ ഞാൻ അയച്ചു തരാം. ഏയ്, അതൊന്നും അല്ല, നിന്റെ കയ്യില് നീ വരച്ച ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ വരച്ച ചിത്രോ? ചേട്ടാ, ഞാൻ അടിപൊളിയായിട്ട് വരയ്ക്കും, കണ്ടോ. ഇവിടെ വരയ്ക്കുമെന്നാ? വേണ്ട, കൊല്ലത്ത് പ്രൈവറ്റ് സ്റ്റാൻഡില്ലേ, അതിന്റെ മുകളിൽ ഞാൻ മോഹൻലാൽ, സ്ഫടികത്തിലെ മോഹൻലാൽ, ഇത് തുണി വരച്ചിങ്ങനെ വരുന്ന ഒരു സാധനം വരച്ചിരുന്നു, കണ്ടോ. മോഹൻലാല് മുണ്ട് വരച്ചെറിയുന്നത്
ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടാ. എങ്ങനെയുണ്ട്? ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് ഏതോ ഒരു മീൻ പിടുത്തക്കാരൻ വല വീശുന്ന ഫോട്ടോ ആണാ. നീ പണി ചെയ്യാൻ സമയമില്ല. ഹലോ, ഓക്കെ ഓക്കെ, ആ കുറച്ചല്ലേ ഉള്ളൂ, അറേ എത്തിയേക്കെ എത്തിയേക്കെ. ഓക്കെ ചേട്ടാ, ഒരു 5 മിനിറ്റ്. ഒരു ട്രെയിന് പെയിന്റ് അടിക്കാനുണ്ട്. അല്ല, ഈ ട്രെയിൻ 5 മിനിറ്റ് കൊണ്ടൊക്കെ പെയിന്റ് അടിച്ചു. ആ വെറും 5 മിനിറ്റ് മതി ട്രെയിൻ. അതെങ്ങനെ? 36 പോകി 5 മിനിറ്റ്, വെറും 5 മിനിറ്റ്. പറ എങ്ങനെയാ ചേട്ടാ? വലിയ 15-ഇഞ്ചിന്റെ ബ്രഷ് ഇല്ലേ, അത് 2.5-4 വാങ്ങുക. ഞാൻ ഇപ്പുറത്തെ സൈഡിലും തൊട്ട് അപ്പുറത്തെ സൈഡിലും എന്റെ ശിഷ്യനും നിൽക്കും, പെയിന്റ് മുക്കും. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ചേർത്തം കൊടുക്കും, ആ ഗ്യാപ്പിന് ഒന്നുകൂടെ മുക്കും. 5 മിനിറ്റ് കേളോക്കെ.